ഇരുപത്തിയഞ്ചാം തീയതി വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഫ്ളാഗ് ഓഫ് രാവിലെ 10:30 നടക്കും. ചടങ്ങിൽ മാത്രമേ പ്രധാനമന്ത്രി പങ്കെടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യേണ്ടെന്നാണ് തീരുമാനം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ 10:30 മുതൽ 10:50 വരെയാണ് ചടങ്ങുകൾ നടക്കുക. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അരുൺ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് ചെയ്ത ഒരു ഷെഡ്യൂളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരുന്ന പ്രധാനമന്ത്രിയുടെ മാറ്റങ്ങൾ, ഈ പരിപാടിയിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടികളുടെ സമയക്രമം ആയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം വന്ദേ ഭാരതിൻ്റെ ഫ്ലാഗ് ഓഫ് ആണ്. അദ്ദേഹം ചൊവ്വാഴ്ച, അതായത് ഈ മാസം 25-ാം തീയതി 10:30-ഓടുകൂടിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. 10:30-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നേരെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ 10:30-ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് 20 മിനിറ്റാണ്. അതായത് 10:30-ന് തുടങ്ങി 10:50-ന് അവസാനിക്കുന്ന തരത്തിലാണ് ഈ ഫ്ലാഗ് ഓഫ് പരിപാടിയുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യില്ല, പകരം റെയിൽവേ സ്റ്റേഷനിൽ വിദ്യാർത്ഥികളുമായി ഒരു ആശയവിനിമയം നടത്തും. ഏകദേശം തിരഞ്ഞെടുക്കപ്പെട്ട 25-ഓളം വിദ്യാർത്ഥികൾ ഈ ആശയവിനിമയ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. അതിനുശേഷം അദ്ദേഹം നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകും. 11 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമൊക്കെ നടക്കുക. അതിൽ ഏറ്റവും പ്രധാനം കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനമാണ്. ഈ കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. 12:30 വരെയാണ് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. 12:40-ഓടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്നും സൂറത്തിലേക്ക് തിരികെ പോകുമെന്നാണ് അറിയിക്കുന്നത്. 24-ാം തീയതിയാണ് പ്രധാനമന്ത്രിക്ക് രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിന് വേണ്ടി കൊച്ചിയിൽ എത്തുന്നത്. അന്ന് വൈകിട്ട് ആറ് മുതൽ 7:45 വരെ തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നടക്കുന്ന യുവം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ രണ്ട് ദിവസത്തെ പരിപാടിയുടെ പൂർണ്ണമായിട്ടുള്ള സമയക്രമങ്ങൾ ഇപ്പോൾ ആയിരിക്കുകയാണ്. അരുൺ, ഈ കൊച്ചിയിലെ പരിപാടി അല്ലെങ്കിൽ അവിടെ ഉള്ള വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടത്തുന്നു എന്ന ഒരു ആശ്ചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിക്ക് വരുന്ന ഒരു മാറ്റത്തെക്കുറിച്ചൊക്കെ ജനപ്രതിനിധികൾ, MP മാരടക്കം വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും വിശദീകരണമോ മറ്റെന്തെങ്കിലും ഉണ്ടോ? ജനപ്രതിനിധികൾക്ക് ഈ പരിപാടികളിലൊക്കെ ക്ഷണം ലഭിക്കുന്ന സ്ഥിതിയുണ്ടോ കൊച്ചിയിലെ പരിപാടി കടക്കം? കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി തന്നെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് തുടങ്ങാൻ സജ്ജമായിരുന്നു. ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിയെ കിട്ടാത്തത് കൊണ്ടാണ് അത് വൈകിപ്പോയത്. പക്ഷേ പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുന്നുണ്ടെങ്കിലും ഇവിടെ വെച്ച് പ്രധാനമന്ത്രി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നില്ല എന്നുള്ളത് ജനപ്രതിനിധികളുടെയൊക്കെ വിമർശനത്തിനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി MP ആയ എറണാകുളം MP ആയ ഹൈബി ഈഡൻ വലിയ വിമർശനവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. MP ഇത്തരം പരിപാടികളിൽ ക്ഷണിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇക്കാര്യത്തിലൊരു ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ സമയത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ കൊച്ചിയിലൊരു വികസന പ്രവർത്തനം തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ അനൗചിത്യം പലതരത്തിലും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് എന്തായാലും അങ്ങനൊരു ഉദ്ഘാടനം നടക്കുന്നു എന്നുള്ളതിൽ കൊച്ചിയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. മാസങ്ങളായി തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം കാത്തു കഴിയുകയായിരുന്നു. നേരത്തെ തന്നെ ബോട്ടുകൾ ഉൾപ്പെടെ സർവീസിന് തയ്യാറായിരുന്നു. പക്ഷേ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രി കിട്ടാത്തത് കൊണ്ട് മാത്രം അത് നീണ്ടുപോവുകയാണ്. എന്തായാലും ഈ കേരള സന്ദർശനത്തിനിടയിൽ അദ്ദേഹം അത് നിർവഹിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നു എന്നുള്ളൊരു അനൗചിത്യം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് ഈ അനൗചിത്യത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളിലെ ജനപ്രതിനിധികൾ ശക്തമായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം MP എന്ന നിലയിൽ ഹൈബി ഈഡൻ ഉന്നയിച്ച വിമർശനമാണ്.